ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ അടുത്തൊരു ക്ലാസ്സിലേക്ക് അവർക്കും സ്വാഗതം കഴിഞ്ഞൊരു ക്ലാസ്സുകളായി നമുക്ക് കുറേ അൽഗോരതങ്ങളെല്ലാം ഡിസ്കസ് ചെയ്തിരുന്നു സോ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കൺസ്ട്രെയിൻ സാറ്റിസ്ഫാക്ഷൻ പ്രോബ്ലമാണ് സോ ഓൾറെഡി നമ്മൾ ആൽഫബീറ്റ ബ്രോഡിങ്ങും മിൻമാക്സ് അൽഗോരതം ഒക്കെ ഡിസ്കസ് ചെയ്തിരുന്നു ഉള്ളൊരു പ്രോബ്ലമാണ് കൺസ്ട്രെയിൻ സാറ്റിസ്ഫാക്ഷൻ പ്രോബ്ലം സോ കൺസ്ട്രെയിൻ സാറ്റിസ്ഫാക്ഷൻ പ്രോബ്ലത്തിൽ നമുക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങളാണ് സുഡോക്ക് അതുപോലെ തന്നെ നം ടാക് ടോ ഗെയിം ടെൻ റെക്കഗ്നൈസ് ചെയ്യുന്ന പ്രോബ്ലംസ് അങ്ങനെ ഒരുപാട് പ്രോബ്ലംസ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വഴി നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുമെന്നാണ് നമ്മൾ പറഞ്ഞിരുന്നത് അപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ വരും സം പ്രോബ്ലം സോൾവ് ചെയ്യാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് സം അൽഗോര്തം വർക്ക് ചെയ്യുന്നുണ്ടോ അപ്പോൾ ഈ ഒരു എക്സാമ്പിൾ നമ്മൾ സുഡോക്ക് എന്ന് പറഞ്ഞൊരു ഗെയിം എടുക്കുകയാണെങ്കിൽ അതിൽ സം നമ്പർ ഫില്ല് ചെയ്യുന്നു ഇനീഷ്യലി എന്ത് ചെയ്യുന്നുണ്ടാവും ഇനീഷ്യലി സം ഫ്രീ സ്ക്വയർ ഉണ്ടാവും ആ ഫ്രീ സ്ക്വയറുകളിൽ സം നമ്പർ ഫില്ല് ചെയ്യുകയും അതുപോലെ തന്നെ ചെയ്തു അതുപോലെ തന്നെ ഫിൽ ദ എം ടി സ്ക്വയർ വിത്ത് നമ്പർ ഓഫ് റേഞ്ചിങ് വൺ ടു നയൻ അതായത് അതിൻ്റെ കണ്ടീഷൻ എന്ന് പറഞ്ഞെന്താണ് ഒന്ന് മുതൽ ഒമ്പത് വരെയുള്ള സംഖ്യകൾ മാത്രമാണ് നമുക്ക് അതിൻ്റെ അത് ഫില്ല് ചെയ്യാൻ പറ്റുള്ളൂ എം ടി ഇതിൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ഫില്ല് ചെയ്യാൻ പറ്റുള്ളൂ എന്ത് ചെയ്യാൻ പറ്റില്ല റോയിലും കോളത്തിലും റിപ്പീറ്റ് ചെയ്യാൻ പറ്റില്ല ഈ ഒരു പ്രോബ്ലമാണ് ബേസിക്കലി എന്ത് പറയുന്നത് കൺസ്ട്രെയിൻ സാറ്റിസ്ഫാക്ഷൻ പ്രോബ്ലം എന്ന് പറയുന്നത് അതായത് നമ്മുടെ കണ്ടീഷൻ എന്താണോ ആ കണ്ടീഷൻ എന്ത് ചെയ്യണം സാറ്റിസ്ഫൈ ചെയ്യണം അപ്പോൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യുന്നുണ്ടാവും എന്തെങ്കിലും ബാക്ക് ട്രാക്കെന്ന് പറഞ്ഞ മെത്തേഡ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടാവും അപ്പോൾ സം വാല്യൂ ഉണ്ടാവും ആ വാല്യൂ അസൈൻ ചെയ്യുന്നുണ്ടാവും ആ വാല്യൂ അസൈൻ ചെയ്യുന്നതിന് സം കണ്ടീഷൻസ് ഉണ്ടാവും അപ്പോൾ അങ്ങനെ വരുന്ന സം പ്രോബ്ലമാണ് കൺ കൺസേൺ സാറ്റിസ്ഫാക്ഷൻ പ്രോബ്ലം എ യിൽ നമ്മൾ ഈ സെയിം പ്രോബ്ലം എടുക്കുകയാണെങ്കിൽ ഈ സെയിം പ്രോബ്ലം എടുക്കുന്ന സമയത്ത് യു ആർ സപ്പോസ് ഡേ സോൾവ് പ്രോബ്ലം കീപ്പിംഗ് മൈൻഡ് സം അപ്പോൾ നമ്മൾ ഏതൊരു പ്രോബ്ലം സോൾവ് ചെയ്യുന്ന സമയത്തും എന്ത് ചെയ്യുന്നുണ്ടാവും ആ പ്രോബ്ലം സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് സം കണ്ടീഷൻ ഓൾറെഡി എന്ത് ചെയ്യുന്നുണ്ടാവും നമ്മുടെ മൈൻഡിൽ ഉണ്ടാവും സോ സം കൺസ്ട്രെയിൻസ് എന്ന് പറയും അല്ലെങ്കിൽ സം കണ്ടീഷൻസ് എന്ത് ചെയ്യുന്നുണ്ട് നമ്മുടെ മൈൻഡിൽ ഓട്ടോമാറ്റിക്കലി സം കണ്ടീഷൻസ് ഉണ്ടാവും ഓരോ പ്രോബ്ലം സോൾവ് ചെയ്യുമ്പോഴും സുഡോക്ക് ചെയ്യുന്ന സമയത്ത് സം റേഞ്ച് വൺ ടു നയൻ ദാറ്റ് ക്യാൻ ഫിൽ ദം ഈസ് നോൺ ആസ് ഡൊമൈൻ അതായത് നമ്മുടെ വാല്യൂ ഏതൊക്കെ വാല്യൂകളാണോ ഏത് റേഞ്ച് ആണോ ഏതൊക്കെ വാല്യൂ ആണോ നമുക്ക് ഫില്ല് ചെയ്യേണ്ടത് സുഡോക്കിൽ ഫില്ല് ചെയ്യേണ്ട അതിന് നമ്മൾ പറയുന്നതാണ് ഡൊമൈൻ എന്ന് പറയും നമ്മൾ അതുപോലെ തന്നെ വേരിയബിൾ ടേക്ക് ഓൺ വാല്യൂ ഫ്രം ഡൊമൈൻ അപ്പോൾ അപ്പോൾ വേരിയബിൾ എവിടെ നിന്നായിരിക്കും നമ്മൾ എടുക്കുന്നുണ്ടാവുക ഫ്രം ഡൊമൈൻ എന്നായിരിക്കും വേരിയബിൾ എടുക്കുന്നുണ്ടാവുക ദെൻ ദ കണ്ടീഷൻ ഗവേണിംഗ് ഹൗ എ വേരിയബിൾ വിൽ ചൂസ് ഇറ്റ് ഡൊമൈൻ ഇൻസ് നോൺ ആസ് കൺസ്ട്രിൻ അപ്പോൾ അതാണ് നമ്മൾ പറയുന്നത് കൺസ്ട്രങ്സ് എന്ന് പറയുന്നത് അപ്പോൾ സമ കണ്ടസ് ഉണ്ടാവുക കണ്ടീഷൻ ആണ് പറയുന്നത് കൺസ്ട്രങ്സ് എന്ന് പറയുന്നത് സോ ഡയറക്റ്റ്ലി നമ്മൾ അതിൻ്റെ ഡെഫിനിഷനിലേക്ക് പോവുകയാണ് സോ എ കൺസ്ട്രെയിൻ സാറ്റിസ്ഫാക്ഷൻ പ്രോബ്ലം ഓർ സി എസ് ബി ഈസ് എ പ്രോബ്ലം ദാറ്റ് റിക്കോഡ് ഇറ്റ് സൊല്യൂഷൻ വിത്ത് സം ലിമിറ്റേഷൻ ഓർ കണ്ടീഷൻ ഓൾസോ നോൺസ് കൺസ്ട്രെയിൻ സോ ഇറ്റ് കണ്ടെയിൻ സം ഫോളോയിങ് അപ്പോൾ ഈ ഒരു കൺസ്ട്രെയിൻ സാറ്റിസ്ഫാക്ഷൻ പ്രോബ്ലത്തിൻ്റെ ഡെഫിനേഷൻ ആണ് ഈ പറഞ്ഞത് സോ അതിൽ വരുന്ന സം ആണ് എ ഫൈനൈറ്റ് സെറ്റ് ഓഫ് വേരിയബിൾ വിച്ച് സ്റ്റോർ ദ സൊല്യൂഷൻ സോ വി ഈക്വൽ ടു വി വൺ വി ടു വി ത്രീ അപ് ടു വി എൻ വരെ ഉണ്ടാകാം അതുപോലെ തന്നെ എ സെറ്റ് ഓഫ് ഡിസ്ക്രീറ്റ് വാല്യൂ ആസ് ഡൊമൈൻ ഫ്രം വിച്ച് ദ സൊല്യൂഷൻ പിക്ക് ഡി വൺ ഡി ടു ഡി ത്രീ ആൻഡ് ഡി എൻ ഇത്രയും ഉണ്ടാവും അതുപോലെ തന്നെ ഫൈനൽ സെറ്റ് ഓഫ് ദ കൺസ്ട്രെയിൻ സം കണ്ടീഷൻസ് ഉണ്ടാവും ദാറ്റ് ആർ റെപ്രസെൻറ്റഡ് ഇൻ സി ദാറ്റ് ഈ സി ഈക്വൽ ടു സി വൺ സി ടു സി ത്രീ അപ് ടു സി എൻ വരെയുള്ള ഫൈനൽ സെറ്റ് ഓഫ് കൺസ്ട്രെയിൻസ് ഉണ്ടാവും സോ ഇതാണ് കൺസ്ട്രെയിൻ സാറ്റിസ്ഫാക്ഷൻ പ്രോബ്ലത്തിലെ സം ടൈംസ് അതായത് വേരിയബിൾ ഉണ്ടാവും അതുപോലെ തന്നെ ഡിസ്ക്രീറ്റ് ഡൊമൈൻ ഉണ്ടാവും അതുപോലെ തന്നെ കൺസ്ട്രെയിൻസ് ഉണ്ടാവും ഓക്കെ ഓരോന്നും ഓരോ രീതിയിൽ റെപ്രസെൻറ് ചെയ്യുന്നു എന്ന് പറഞ്ഞു സോ മെയിൻ മെയിൻലി യൂസ് ചെയ്യുന്ന സി എസ് ബി യൂസ് ചെയ്യുന്ന മെയിൻ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ക്രിപ്റ്റോ അരിത്തമാറ്റിക് അതായത് കോഡിങ് ആൽഫബറ്റ് നമ്പർ ക്രിപ്റ്റോഗ്രഫി എന്ന് പറഞ്ഞൊരു ഏരിയയിൽ നമ്മൾ അതിനെ പറ്റിയൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് സോ ഹിൽ സിഫറ് അങ്ങനെയൊക്കെ പറഞ്ഞ ഉണ്ട് സീസ സിഫർ ഹിൽ സിഫർ ഇങ്ങനെയൊക്കെ പറഞ്ഞിരിക്കുന്ന ക്രിപ്റ്റോഗ്രഫിക് അരിത്തമാറ്റിക് അതായത് ക്രിപ്റ്റോ അരിത്തമാറ്റിക് എന്ന് പറഞ്ഞിട്ടുള്ള പ്രോബ്ലത്തിൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് സി എസ് അതുപോലെ തന്നെ എൻക്യൂൻ പ്രോബ്ലം എൻ ക്യൂൻ പ്രോബ്ലത്തിലും നമ്മൾ യൂസ് ചെയ്യുന്നു ഓൾറെഡി അറിയുന്നതാണ് എൻ ക്യൂം പ്രോബ്ലംസ് സിക്സ് ഇൻറ്റു സിക്സ് ലെയർ അല്ലെങ്കിൽ നയൻ ഇൻറ്റു നയൻ മെട്രിക്സ് വെച്ചിട്ട് ക്യൂൻസിനെ റെപ്രസെന്റ് ചെയ്തിട്ട് നമ്മൾ സോൾവ് ചെയ്യുന്നൊരു പ്രോബ്ലം ആണ് ദെൻ അതുപോലെ തന്നെ മാപ്പ് കളിംഗ് കളർ ഇൻ ഡിഫറെ റീജിയൻ ഓഫ് മാപ്പ് ദെൻ ക്രോസ് വേർഡ് അതുപോലെ തന്നെ സുഡോക്ക് ഓൾറെഡി നമ്മൾ പറഞ്ഞു ദെൻ ലാറ്റിൻ സ്ക്വയർ പ്രോബ്ലം ദീസ് ആർ ദ മെയിൻ പോപ്പുലർ പ്രോബ്ലം യൂസ് ഇൻ സി എസ് ബി സോ മെയിൻ ഡയറക്റ്ററി നമ്മൾ ഇനി എക്സാമ്പിളിലേക്ക് പോവുകയാണ് സോ എക്സാമ്പിൾ പറയുന്ന ഇവിടെ തന്നിരിക്കുന്നു എ ഈക്വൽ ടു വൺ ടു ത്രീ അതുപോലെ തന്നെ ബി ഈക്വൽ ടു വൺ ടു ത്രീ സി ഈക്വൽ ടു വൺ ടു ത്രീ എന്ന് പറഞ്ഞിരിക്കുന്ന ഇതിൽ ഡൊമൈൻ തന്നിരിക്കുന്നു എ ബി സി എന്ന് പറഞ്ഞിട്ടുള്ള ഡൊമൈൻ തന്നിരിക്കുന്നു ദെൻ കണ്ടീഷൻ തന്നിരിക്കുന്നു എ ഗ്രേറ്റർ ടു ബി ദെൻ ബി നോട്ട് ഈക്വൽ ടു സി ദെൻ എ നോട്ടിക്കൽ സി എന്ന് പറഞ്ഞിട്ടുള്ള കണ്ടീഷൻ തന്നിട്ടുണ്ട് ദെൻ നമ്മൾ ഡയറക്റ്റ് പോവാണ് അത് എങ്ങനെയാണ് അത് ഓരോന്ന് ഈ കണ്ടീഷൻ വെച്ച് ചെക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ യൂസ് ചെയ്യുന്നൊരു എന്ന് പറഞ്ഞ ബാക്ക് ട്രാക്കിംഗ് എന്ന് പറഞ്ഞൊരു ടെക്നിക്കാണ് സൊ ബാക്ക് ട്രാക്കിങ് ബാക്ക് ട്രാക്കിംഗ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി എന്താണ് നിങ്ങൾ സുഡോക്ക് സോൾവ് ചെയ്യുന്ന സമയത്ത് എറേസർ ഉണ്ടാവാം അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ടാവും ഓൾറെഡി നമ്മളൊരു സ്ക്വയറിൽ വൺ അല്ലെ ടു ഒക്കെ എഴുതി കഴിഞ്ഞാൽ തെറ്റാണെന്ന് അടുത്ത് നോക്കുന്ന സമയത്ത് വീണ്ടും എന്ത് ചെയ്യുന്നു നമ്മൾ ഓട്ടോമാറ്റിക്കലി ബാക്കിലേക്ക് എന്ത് ചെയ്യുന്നുള്ളൂ മൂവ് ചെയ്യുന്നു അതായത് എറേസർ വെച്ച് മാറ്റിട്ട് എന്ത് ചെയ്യുന്നുണ്ടാവും അടുത്ത് തന്നെ നമ്മളത് ഫില്ല് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് അത് തന്നെ സെയിം മെത്തേഡാണ് ഇവിടെ പറയുന്നത് ബാക്ക് ട്രാക്കിങ് എന്ന് പറയുന്നത് സോ അത് മാത്തമാറ്റിക്കലി നമ്മൾ ഇതിൻ്റെ അകത്ത് റെപ്രസെൻ്റ് ചെയ്യാൻ പോവാണ് സോ എ ഡയറക്റ്റ് എൻ്റെ വാല്യൂ എടുക്കുകയാണ് എ ഈക്വൽ ടു വണ്ണും ബി ഈക്വൽ ടു വണ്ണും എടുക്കുന്ന സമയത്ത് എന്താണ് കണ്ടീഷൻ എന്താണ് എ ഗ്രേറ്റർ ദാൻ ബി ആണ് പറഞ്ഞിരിക്കുന്നത് എന്താണ് കണ്ടീഷൻ ഈക്വൽ ആണ് എ ഈക്വൽ ടു വൺ ബി ഈക്വൽ ടു വൺ ആണ് സോ കണ്ടീഷൻ എന്താണ് ആണ് ദെൻ സെക്കൻഡ് കണ്ടീഷൻ പറയുകയാണ് എ ഈക്വൽ ടു ടുവും ബി ഈക്വൽ ടു ടു വരുന്ന കണ്ടീഷനിൽ അഗൈൻ എന്താണ് ഫാൾസാണ് ദെൻ അടുത്തൊരു കണ്ടീഷൻ പോവുകയാണ് എ ഈക്വൽ ടു റ്റൂവും ബി ഈക്വൽ ടു ത്രീയും വരുന്ന സമയത്ത് എ ഗ്രേറ്റർ ദാൻ ബി ആണ് അല്ലേ ബട്ട് ചെക്ക് ചെയ്യുന്ന സമയത്ത് എന്താണ് ബി അടുത്ത കണ്ടീഷൻ പറയുന്നത് എന്താണ് ബി നോട്ട് ഈക്വൽ ടു സി തന്നിട്ടുണ്ട് സോ എഗൈൻ ആഡ് ടു വാല്യൂ ഇൻ സി ദെൻ എന്ത് ചെയ്യുന്നുണ്ടാവും എ ഈക്വൽ ടു ും അതുപോലെ തന്നെ എന്താണ് ബി ഈക്വൽ ടു വണ്ണും തന്നിട്ടുണ്ട് ഓക്കെ എ ഗ്രേറ്റർ ദാൻ ബി ആണ് ഇപ്പൊ ഇപ്പോഴത്തെ കണ്ടീഷൻ എന്താണ് എ ഗ്രേറ്റർ ദാൻ ബി എന്ന് പറഞ്ഞൊരു കണ്ടീഷനിലേക്ക് വന്നു അപ്പോൾ ഈ മൂന്ന് കണ്ടീഷനിലും എന്താണ് എ ഗ്രേറ്റർ ദാൻ ബി എന്ന് പറഞ്ഞിട്ടുള്ളൊരു വാലിയിലേക്ക് നമുക്ക് പോകാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നുണ്ടാവും എ ഓൾറെഡി ഇൻക്രിമെന്റ് ചെയ്തു ദെൻ എന്ത് ചെയ്യുന്നുണ്ടാവും എ ഈക്വൽ ടു റ്റുവും ബി ഈക്വൽ ടു വണ്ണും സി ഈക്വൽ ടു വണ്ണും വരുന്ന കണ്ടീഷൻ നോക്കുക അപ്പം എ ഈക്വൽ ടു ടു ആണ് ഫസ്റ്റ് കണ്ടീഷൻ എ ഗ്രേറ്റർ ദാൻ ബി എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ ഈ ഒരു ഏരിയയിൽ കറക്റ്റാണ് ഓക്കെ എ ഈക്വൽ ടു ടു എന്ന് പറഞ്ഞാൽ ഈ ഒരു ഫസ്റ്റ് കണ്ടീഷൻ എ ഗ്രേറ്റർ ദാൻ ബി എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ നമ്മൾ പ്രൂവ് ചെയ്ത് അതായത് എ ഈക്വൽ ടു ടു ആണ് ബി ഈക്വൽ ടു വൺ ആണെങ്കിൽ എന്താണ് ഫസ്റ്റ് കണ്ടീഷനാണ് ബട്ട് എൻ അപ്പം ഇത്രയും കണ്ടീഷൻ എന്താണ് ഫാൾസാണ് ഓക്കെ ദെൻ അഗെയിൻ എന്ത് ചെയ്യുന്നു എ ഈക്വൽ ടു ടു ബി ഈക്വൽ ടു വണ്ണെന്ന് പറഞ്ഞൊരു കണ്ടീഷൻ എന്താണ് അത് ട്രൂ ആണ് ഓക്കെ എ ഈക്വൽ ടു റ്റൂ എ ഈക്വൽ ടു ടു ദെൻ ബി ഈക്വൽ ടു ടു എന്ന് പറഞ്ഞാൽ ഗ്രേറ്റർ ദാൻ ഫസ്റ്റ് കണ്ടീഷൻ സാറ്റിസ്ഫൈ എ ഗ്രേറ്റർ ദാൻ ബി എന്ന് പറഞ്ഞ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു ദെൻ അഗൈൻ എന്ത് ചെയ്യുന്നുണ്ടാവും ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുമെന്ന സമയത്ത് നമുക്ക് സി എന്ന് പറഞ്ഞ വാല്യൂ കൂടി ആഡ് ചെയ്യേണ്ടതുണ്ട് ദെൻ അതുകൊണ്ട് തന്നെ സി എന്ന് പറഞ്ഞാൽ സി ഈക്വൽ ടു വണ്ണ് എടുക്കുന്നു ഫസ്റ്റ് സി ഈക്വൽ ടു വണ്ണ് എടുക്കുന്ന സമയത്ത് ബി നോട്ട് ഈക്വൽ ടു സി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കണ്ടീഷൻ ആയിരിക്കാം തന്നിരിക്കുക സെക്കൻഡ് കൺസേൺ എന്ന് പറഞ്ഞാൽ ബി നോട്ട് ഈക്വൽ ടു സി എന്ന് പറഞ്ഞിട്ടുള്ള അതുകൊണ്ട് എന്താണ് അതും എന്താണ് ഫാൾസാണ് ദെൻ അഗെയിൻ ചെക്ക് ചെയ്യുന്നുണ്ടാവും എ ഈക്വൽ ടു ടു ബി ഈക്വൽ ടു വൺ സി ഈക്വൽ ടു ടു ബി ഒരു കണ്ടീഷൻ ചെയ്യുന്നു അപ്പോൾ അവിടെയും കണ്ടി പ്രോബ്ലം എന്താണ് എ ഈക്വൽ ടു സി എന്ന് പറഞ്ഞു തരുണ്ട് ഇപ്പോൾ എ ഈക്വൽ ടു ടു സി ഈക്വൽ ടു ടു ആണ് ഓക്കെ അപ്പോൾ അതും എന്താണ് ദെൻ ബാക്ക് ട്രാക്ക് ചെയ്യാണ് പിന്നെയും ബാക്ക് ട്രാക്ക് ചെയ്യുക അതും എന്താണ് ഫാൾസാണ് ദെൻ അറ്റ് ലാസ്റ്റ് പറയുന്നു എ ഈക്വൽ ടു ടു ദെൻ ബി ഈക്വൽ ടു വൺ ദാറ്റ് ഈസ് എ ഗ്രേറ്റർ ദാൻ ബി ദെൻ സി ഈക്വൽ ടു ത്രീ തരുന്ന സമയത്ത് ബി നോട്ട് ഈക്വൽ ടു സി ആണ് എ നോട്ടിക്കൽ ടു സി ആണ് സോ ആ പ്രോബ്ലം എന്തായി സാറ്റിസ്ഫൈഡായി സോ ഇതാണ് പറയുന്നത് കൺസ്ട്രൈൻ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള പ്രോബ്ലം ഓക്കേ സോ അടുത്തൊരു വീഡിയോയിൽ നമ്മൾ എന്താണ് സെമാൻറ്റിക് നെറ്റ്വർക്കും ഫ്രെയിമും സ്ക്രിപ്റ്റും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും Okay, thank you for watching. It's me, Abby.